Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatiha lima ughlik wal-Khatimi lima sabak nasuril haqq bil-haqq wal-Hadi ila suratika al-mustaqim wa ala alihi haqq qadrihi wa miqdarihi al-azim. Inshallah. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഖുർആനിലെ ഒരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ തമ്പ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഇൻഷാ അല്ലാ ഈ സൂറത്ത് നമ്മൾ രാവിലെയും അതുപോലെ തന്നെ രാത്രിയും നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്ര നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ ഇൻഷാ അല്ലാ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ദർശിക്കാൻ കഴിയും. അതിൽപ്പെട്ട മഹാന്മാർ അരിഫ്യങ്ങളായ മഹാന്മാർ നമ്മോട് പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലുള്ള നമുക്കുള്ള ഉന്മേഷക്കുറവ്, നമുക്കൊരു അമൽ ചെയ്യാൻ ഒരു ഖൈറായ കാര്യം ചെയ്യാനുള്ള ഒരു ഉന്മേഷക്കുറവ്, ഒരു ലാസിനെസ്, ഒരു മടിയൊക്കെ നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നതാണ്. അതിനപ്പുറം നമുക്ക് ഒരുപാട് ഖൈറ് ചെയ്യാനുള്ള ഒരു ഉന്മേഷം നമുക്ക് തിരിച്ചു വരുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ മഹാന്മാർ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ മഹാന്മാർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കുന്നതാണ് നമ്മൾ ഈ ഒരു അമൽ ചെയ്താൽ. അതുപോലെ തന്നെ മഹാന്മാർ പറഞ്ഞ മൂന്നാമത്തെ ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ലദുന്നിയായ അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള പ്രത്യേകമായ അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തി ഈ ഒരു അമൽ, ഈ ഒരു സൂറത്ത് രാവിലെയും രാത്രിയും നിശ്ചിത എണ്ണം പതിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. മൂന്നാമതായി മഹാന്മാർ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയം ലാഹിരിയായും ബാത്തിനിയായും അഥവാ ആന്തരികമായിട്ടും അതുപോലെ തന്നെ ബാഹ്യമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തെ അവൻ്റെ കൽബിനെ ശുദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ മഹാന്മാർ പറഞ്ഞു അഞ്ചാമത്തെ കാര്യം, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഒരു മുസ്തഖീമായ താമത്തായ ഒരു ഇസ്തിഖാമത്ത്, ഒരു ചൊവ്വായ മാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുന്നതാണ്. ഇങ്ങനെ ആരെങ്കിലും ഈ ഒരു അത്ഭുത സൂറത്ത് രാവിലെയും അതുപോലെ തന്നെ രാത്രിയും നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്ര തവണ നമ്മൾ പതിവാക്കിയാൽ ഇങ്ങനെയുള്ള നിരവധി അനവധി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദർശിക്കാൻ കഴിയുമെന്ന് അരിഫ്യങ്ങളായ അള്ളാഹുവിൻ്റെ മഹാന്മാർ, അള്ളാഹുവിൻ്റെ അരിഫ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇനി ഇൻഷാ അല്ലാ ഇത്രയും മഹത്തരമായ ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ഏതാണെന്ന് പരിശോധിക്കാം. നമുക്ക് ഡെയിലി 17 തവണ ചൊല്ലൽ നിർബന്ധമായ സൂറത്ത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, അതെ, സൂറത്തുൽ ഫാത്തിഹ. മഹാന്മാർ നിരവധി അനവധി ഖാസത്തുകളാണ് ഈ സൂറത്തിനെ കുറിച്ച് എണ്ണി പറഞ്ഞത്. മഹാന്മാരുടെ ഖൗല് പ്രകാരം ഈ സൂറത്തുൽ ഫാത്തിഹയിൽ സാധാരണ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ലാഹിരിയായ 1000 ഗുണങ്ങൾ, 1000 പ്രത്യേകതകളുണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക്. അതുപോലെ തന്നെ 1000 സാധാരണ നമുക്ക് ദർശിക്കാൻ കഴിയാത്ത ബാത്തുനിയായ ആന്തരികമായ 1000 ഗുണങ്ങളും ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. എന്തിനേറെ പറയണം, മഹാന്മാരുടെ അഭിപ്രായം, മഹാന്മാരുടെ കൗല് പ്രകാരം നമ്മുടെ ഖുർആനിലുള്ളതെല്ലാം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളതെല്ലാം നമ്മുടെ ബിസ്മിയിലുണ്ട്. നമ്മുടെ ബിസ്മിയിൽ ഉള്ളതെല്ലാം നമ്മുടെ ബാ എന്ന ബിസ്മിയിലെ ബാഇലുണ്ട്. ഇങ്ങനെ നിരവധി അനവധി മഹത്വങ്ങൾ, ഫലങ്ങൾ എണ്ണി പറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. ഈ സൂറത്തിനെ കുറിച്ചാണ് അരിഫ്യങ്ങളായ മഹാന്മാർ മഹത്വക്കൾ പറഞ്ഞത്. ഈ സൂറത്ത് ആരെങ്കിലും രാവിലെയും അതുപോലെ തന്നെ രാത്രിയും നമുക്ക് കഴിയുന്നത് എത്രയാണോ അവർ അതിൽ എണ്ണം തഴയും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എണ്ണം പറയാത്തത്. അപ്പോൾ നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്ര തവണ നമ്മൾ പതിവാക്കുക, നിത്യമായി ചൊല്ലുക. ഇപ്പോൾ 100 നമുക്ക് രാവിലെ ചൊല്ലാൻ കഴിയുമെങ്കിൽ അതുപോലെ തന്നെ രാത്രിയും നമ്മളൊരു 100 ചൊല്ലുക. 100 എന്നുള്ളൊരു ഉദാഹരണം പറയുകയാണ്, നിങ്ങൾക്ക് കഴിയുന്നത് എത്രയാണോ അത്ര, പക്ഷേ അത് നമ്മൾ ഡെയിലി നിത്യമായി ചെയ്യുക. നമ്മൾ ചൊല്ലുന്നത് എത്ര കുറഞ്ഞതാണെങ്കിലും ഇനിയിപ്പോൾ ഒറ്റ ഫാത്തിഹയാണെങ്കിലും അത് ഡെയിലി ചെയ്യുക, അതിലാണ് കാര്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലും അതാണ്. എത്ര കുറഞ്ഞതാണെങ്കിലും അത് മുദാവമത്ത്, അത് ദായിമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതുപോലെ തന്നെ അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമൽ എന്നുള്ളത്. അപ്പോൾ ഇനി സൂറത്തുൽ ഫാത്തിഹ നമ്മൾ രാവിലെ 1 ഓതുന്നത് എങ്കിലും അതുപോലെ തന്നെ രാത്രിയും 1 ഓതുന്നതെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് നമ്മൾ നിത്യമായി ചെയ്യുക, അതിലാണ് കാര്യം. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ
ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു അമല് നമ്മൾ ചെയ്യുക, എത്ര എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് കഴിയുന്നത് ചെയ്താൽ മതി. മാത്രമല്ല അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അന്നവധി നേട്ടങ്ങളാണ്. അള്ളാഹുവിങ്കലിൽ നിന്നുള്ള പ്രത്യേകമായ ഇൽഹാം ലഭിക്കും. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പല നേട്ടങ്ങളും നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നാഫിയായ ഇൽമായി മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أوصيكم بالدعاء صلى الله على سيدنا محمد صلى الله عليه وسلم.